ഞാൻ രാവിലെ എഴുന്നേറ്റിൽ ഉടനെ എൻ്റെ ചെടിയെടുത്തോട്ട് വരും. ഈ ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ. ഈ ചെടികളെയൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് തലോടി ചിലപ്പോൾ ഉമ്മയും കൊടുക്കും. നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്ന ചെടികൾക്ക് ഞാൻ ഉമ്മയും കൊടുക്കും, മിടുക്കിയെന്ന് പറയുകയും ചെയ്യും. അതായത് രീതി. കാരണം നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ചെടികൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയധികം ചെടികളെ സ്നേഹിക്കുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെടികളോടൊപ്പം തന്നെ പച്ചക്കറി ചെടികളോടൊപ്പം തന്നെ പൂക്കളും നമുക്ക് വളരെയധികം സന്തോഷം തരും. ഇത് കണ്ടോ, റെങ്കൂൺ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ചെടിയായത്. പച്ചക്കറി വളർത്തുന്നത് അതിൻ്റെ ഭംഗി കൂടി ആസ്വദിക്കാനാണ് എന്നൊരു പക്ഷക്കാരിയാണ് ചങ്ങനാശ്ശേരി സ്വദേശി രമാദേവി. വിഷമില്ലാത്ത പച്ചക്കറികൾ തൻ്റെ മക്കൾക്ക് നൽകാൻ വേണ്ടി പച്ചക്കറി കൃഷി ആരംഭിച്ച രമയുടെ മട്ടുപ്പാവ് കൃഷിയിൽ ഇപ്പോൾ വൈവിധ്യമാർന്ന പച്ചക്കറികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് കൃഷിയിലേക്ക് വന്ന ആളല്ല. എൻ്റെ മക്കൾക്ക് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു കൊടുത്തപ്പം ഒരു വിഷത്തിൻ്റെ മണം, അല്ലാതെ ഒരു ബാഡ് സ്മെല്ല് വന്നപ്പോൾ എനിക്ക് തോന്നി അത് കഴിക്കാൻ കൊള്ളത്തില്ല. എന്നിട്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള സാധനം കൊടുക്കത്തില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ സാധനം, ശുദ്ധമായിട്ടുള്ള സാധനമേ കൊടുക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൃഷി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പന്തളം NSS കോളേജിലെ പഠിച്ചത്, MSc ബോട്ടണി വരെ പഠിച്ചു. അപ്പോൾ നമ്മൾ അന്നേരം പ്ലാന്റ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും. പക്ഷേ എനിക്ക് പ്രാക്ടിക്കൽ സൈഡൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മൂമ്മ നല്ലൊരു കൃഷിക്കാരിയായിരുന്നു. അപ്പം പല പല ചെടികളെ, ചെറിയ ഈ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സിനെ ഒക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. അത് എക്സ്ട്രാ ആയപ്പം, കൂടുതലായപ്പോൾ ഞാൻ അയൽപക്കത്തുള്ളവർക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പം അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു. അവർക്കതിൻ്റെ രുചി, നമ്മൾ നല്ല ശുദ്ധമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അവർക്കതിൻ്റെ രുചി അറിഞ്ഞപ്പം വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഞാൻ ഇത്രയായി. അപ്പോൾ ഇപ്പം നമ്മൾ ഒത്തിരി കടകളിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അയൽവക്കത്തൊക്കെ കൊടുക്കുന്നുണ്ട്, വേറെ ഒത്തിരി പേര് വന്ന് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഞാനിതിൽ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം പച്ച ചാണകം, ഗോമൂത്രം, ഇതാണ് എൻ്റെ ചീരകൃഷിയുടെ രഹസ്യം. സത്യത്തിൽ ഞാൻ ആദ്യം മട്ടുപ്പാവിലല്ല കൃഷി ചെയ്തത്, ആദ്യം മണ്ണിൽ തന്നെയാണ് കൃഷി ചെയ്തത്. എൻ്റെ വീട് പന്തളത്താണ്. അപ്പോൾ പന്തളത്ത് എനിക്ക് വീട്ടിലൊത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. മണ്ണിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് തന്നെ എൻ്റെ അമ്മൂമ്മയുടെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ്, ചങ്ങനാശ്ശേരിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെങ്ങും സ്ഥലം ഒട്ടുമില്ല. അപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. 2 വീടുകളുടെ മട്ടുപ്പാവുകളിലാണ് രമയുടെ കൃഷി. രമയുടെ മട്ടുപ്പാവ് കൃഷിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന പച്ചക്കറി ഇനങ്ങളാണ്. വയലറ്റ് ചതുരപ്പയർ, പട്ടുചീര, കസ്തൂരി വെണ്ട, ചോളം, വള്ളിച്ചീര, ചതുരപ്പയർ, വാളരിപ്പയർ, മണിത്തക്കാളി, നിത്യവഴുതന തുടങ്ങിയ പച്ചക്കറികൾക്ക് പുറമെ പേര, ബെയർ ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഈ മട്ടുപ്പാവിൽ രമ നട്ടു നനച്ചു വളർത്തുന്നുണ്ട്. ഇവിടുത്തേന്ന് വെച്ചാൽ എനിക്ക് പല വെറൈറ്റികളാണ് ഉള്ളത്. ഒരേ ഇനത്തിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. അതാണ് എൻ്റെ ടെറസിൻ്റെ ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി. ഇത് നമ്മൾ പച്ചക്കറി മാത്രമല്ല, ഒരു ഔഷധവും കൂടിയാണ്. അപ്പോൾ ഇതിന് യാതൊരു കീടശല്യവും ഇല്ല. ഇതിപ്പോൾ കണ്ടോ, ഇതൊരു ഉണങ്ങിയൊരു കായ. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മുളയ്ക്കും. ഒരു ചെറിയ മണമുണ്ട്. അപ്പോൾ ഇത് ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ചോളം. ചോളം എനിക്ക് ഒറ്റ മൂടേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഇതിൽ നിന്നും വിത്തെടുക്കാനായിട്ട് ഞാൻ നിർത്തിയിരിക്കുക. പിന്നെ ഒരു വള്ളിച്ചീര എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇതാ വള്ളിച്ചീര അല്ലെങ്കിൽ മലബാർ ചീര. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്, പിങ്കും പച്ചയും. ചതുരപ്പയർ എന്ത് ഭംഗിയായത് നോക്കിക്കേ. ഈ പച്ചക്കറിയൊക്കെ വളർത്തുന്നത് നമ്മളിതിൻ്റെ ഭംഗിയും കൂടി ആസ്വദിക്കാനാണ്. കണ്ടോ, വയലറ്റ് നിറമുള്ള ചതുരപ്പയർ. അപ്പോൾ ചതുരപ്പയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ പേര് തന്നെ ഇറച്ചിപ്പയർന്നാണ്. ഇറച്ചിപ്പയർ, ഇറച്ചിക്കകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം ഈ ചതുരപ്പയറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പച്ചക്കറിയായത്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം നിത്യ എന്ന് പറയുന്ന ഒരു നല്ല വെറൈറ്റി ഉണ്ട്. അത് എല്ലാ കാലത്തും വളരുന്ന ഒരു വെറൈറ്റിയാണ്. സാധാരണ ചതുരപ്പയറെന്ന് വെച്ചാൽ മഞ്ഞുകാലമാണ് ചതുരപ്പയറിന് നല്ലതായിട്ട് പൂക്കാനും കായ്ക്കാനുമുള്ള ഒരു ഇത് വരുന്ന സമയം. എൻ്റെ ടെറസ് മാക്സിമം അങ്ങ് ഉപയോഗിക്കുക. കാരണം എനിക്ക് ഒത്തിരി കൃഷി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടി ഉള്ള സ്ഥലമല്ല, എനിക്ക് നടക്കാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിക്കാം. ചെറുത്തക്കാളി, നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുത്തക്കാളി. നമുക്ക് മറ്റേ തക്കാളിയുണ്ട്, പക്ഷെ ഇത് കണ്ടോ, ഇതിനി പഴുക്കുമ്പോഴാണ് നല്ല ഭംഗി. ഇതാണ് വാളരിപ്പയർ. ഇതൊന്നും നടാൻ ഒരു പ്രയാസവും ഇല്ല, ഒരു കീടശല്യവും ഇല്ല. നമുക്കുണ്ടല്ലോ, ഇത് മെഴുക്കുവരട്ടി വെക്കാൻ വളരെ നല്ല രുചിയാണ്. അപ്പം ഞാൻ എല്ലാ തരം പാത്രങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ആദ്യം കുറച്ച് പഴയ പാത്രങ്ങളായിരുന്നു. പിന്നെ ഇത് നല്ലതായിട്ട് നമുക്ക് വിസ്താരത്തോടു കൂടി ഇരിക്കുന്നു. ചെടികളൊക്കെ നല്ലതായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ വേറൊരു ചെടിയുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു ചെടിയാണ്. ഇത് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും. ഞൊട്ടയ്ക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഇതിന് വലിയ വിലയാണ്, മാളുകളിലൊക്കെ ഇതിന് വലിയ വിലയാണ്. ഇതൊക്കെ വെറുതെ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നത്. ഇത് നോക്കണ്ടോ, പലതരം വെറൈറ്റി പച്ചക്കറികളാണ്. അപ്പോൾ ഇത് ഒരു നല്ല വെറൈറ്റി ചതുരപ്പയറാണ്, വയലറ്റ് ചതുരപ്പയർ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചീര നമുക്ക് പല വെറൈറ്റി ഉണ്ട്. ഇതേ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചീരയാണ് പട്ടുചീര എന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് തോരൻ വെക്കുന്ന പോലെ തന്നെ ഇരിക്കും, അത്രയ്ക്കും ചുമപ്പ് നിറവാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിത്തുകൾ കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തക്കാളി, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തക്കാളിപ്പഴങ്ങൾ. ഇത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗി, പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ അതിലും ഭംഗി. എൻ്റെ ടെറസിൽ ഞാൻ മാക്സിമം സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ ചീര വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ സലാഡ് കുക്കുംബർ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പയർ, അങ്ങനെ ഈ 4 വശവും ഇത് കണ്ടോ ഗുരുവായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം സലാഡ് കുക്കുംബറൊക്കെ കയറി ഇവിടെ കാ പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ ചീരയ്ക്ക് ഒരു തണലുമാവും. അപ്പോൾ ഈ സ്ഥലം നമുക്ക് വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സലാഡ് കുക്കുംബർ, അവിടെ പയർ, അങ്ങനെ പല പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ എൻ്റെ ടെറസിലെ പേര, ഈ പേരയിൽ എന്ത് കായ്കളാണെന്ന് നോക്കിക്കേ. ടെറസിൽ നമുക്ക് എല്ലാ പഴച്ചെടിയും വളർത്താം, ഒരു മിനിമം സൈസിലുള്ളതൊക്കെ. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ബിന്നുകൾ വാങ്ങിക്കണം, ഇത്രയും വലിപ്പവും വിസ്താരവുമുള്ള ബിന്നുകൾ വാങ്ങിക്കണം. ഇത് മറ്റൊരു പഴച്ചെടി ബേറാപ്പിൾ, ഇതുണ്ടല്ലോ നല്ല രുചിയത് തിന്നാൻ. കൊണ്ടോ കുഞ്ഞു കുഞ്ഞു കായ്കളുണ്ടായി വരുന്നുണ്ട്. ബേറാപ്പിൾ ഇത് തായ്ലൻഡ് സീഡ്ലെസ്. അപ്പോൾ ഇതിലെപ്പോഴും കായ്കളാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല നീരുമാണ് ഇതിന് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നടാൻ നമ്മൾ നല്ല വലിപ്പമുള്ള പാത്രം തന്നെ വാങ്ങിക്കണം കണ്ടോ, ഇതുപോലത്തെ വലിയ പാത്രം വാങ്ങിക്കണം, എന്നാലേ നല്ല വിളവ് കിട്ടത്തുള്ളൂ. പച്ചക്കറി മാത്രമല്ല, വീടിൻ്റെ മുറ്റത്ത് മനോഹരമായൊരു പൂന്തോട്ടവും രമയൊരുക്കിയിട്ടുണ്ട്. ഈ പച്ചക്കറി കൃഷിയോടൊപ്പം പൂക്കളും നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നമ്മുടെ മുറ്റത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ കാണുന്നതിന് നല്ല രസമല്ലേ. എന്ത് ഭംഗിയായി സെലോഷ്യ നോക്കിക്കേ. അതുപോലെ തന്നെ കണ്ണാടിച്ചെടി, ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ, എന്നാലും നമുക്കതൊരു സന്തോഷമാണ്. കൃഷി കൂടി എനിക്ക് നല്ല സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. കാരണം മക്കളൊക്കെ പഠിക്കാൻ പോകും, പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഈ ചെടികളെല്ലാം നമ്മുടെ കൂട്ടിലുണ്ട്. അതുകൂടാതെ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. കൃഷി കൂടി നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്, അതിൽ കൂടി എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അവരുമായിട്ട് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പലതരം വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കിട്ടി. അതുകൂടാതെ നല്ല വരുമാനവും എനിക്കുണ്ട്. അപ്പം കൃഷി ഒരിക്കലും ഒരു നഷ്ടമാവത്തില്ല. നമ്മൾ ചെടികളെ അതുപോലെ സ്നേഹിക്കണം. കൃഷിയിലൂടെ വരുമാനം മാത്രമല്ല, സന്തോഷവും സംതൃപ്തിയും നേടിത്തരുമെന്ന് രമ പറയുന്നു. കൃഷിയെയും ചെടികളെയും ഏറെ സ്നേഹിക്കുന്ന ഈ വീട്ടമ്മയ്ക്ക് എല്ലാ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട്.